എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിൽ നിന്ന്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാൻ തിരൂർ റെയ്ഹാൻ കണാശുപത്രിയിലൂടെ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. വെല്ലുവിളികൾക്കിടയിലും ജീവിത പരീക്ഷണങ്ങൾക്കിടയിലും സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയ തിരൂരങ്ങാടിയുടെ അക്ഷരപുത്രിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിന്റെ അനർഘ നിമിഷങ്ങളിലാണ് തിരൂരങ്ങാടി. 1990 സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയാണ് തിരൂരങ്ങാടി വെള്ളിലക്കാട് എന്ന കൊച്ചുഗ്രാമത്തിന്റെ ശാരീരിക അവശതകൾ പേറുന്ന KV റാബിയ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ 73rd റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ വൈകിട്ടാണ് KV റാബിയക്ക് പത്മശ്രീ പുരസ്കാരമുണ്ടെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിലെ മിനിസ്റ്ററിയിൽ നിന്നും അവാർഡിന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വിളി വന്നിരുന്നുവെങ്കിലും പ്രഖ്യാപനം വരാത്തതിനാൽ റാബിയ ആരോടും പറഞ്ഞിരുന്നില്ല. അവാർഡിനായി പ്രത്യേക അപേക്ഷകളൊന്നും റാബിയ സമർപ്പിച്ചിരുന്നില്ല. സോഷ്യൽ വെൽഫെയർ ബോർഡും പോലീസ് ഡിപ്പാർട്ട്മെന്റും നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും റാബിയ പറഞ്ഞു. ഞാൻ ഒരുപാട് തീക്ഷണ പരീക്ഷണത്തിന്റെ മുകളിലൂടെയാണ് കഴിഞ്ഞ വർഷം കടന്നു പോയത്. അപ്പോൾ ഓരോ പരീക്ഷണങ്ങളും കഴിയുമ്പോഴും ഓരോ അനുഗ്രഹങ്ങൾ അവാർഡുകളായും പ്രശസ്തികളായും വേറെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കഴിഞ്ഞ വർഷം കടന്നു പോയത് അതിതീക്ഷണമായ ദുരന്തത്തിലൂടെയാണ്. അപ്പോൾ അതിനെ ഒരു മറികടക്കാൻ അല്ലെങ്കിൽ അതിന് പിടിച്ചു നിൽക്കാൻ കരുത്തേകുന്ന തരത്തിലുള്ള ഒരു അവാർഡ്, സമൂഹത്തിൻ്റെ കൂടുതൽ ദൃഢമായ സ്നേഹം കൈപ്പറ്റുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളെയും സമൂഹത്തിലെ ദുർബലരെയും കൈപിടിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും ആവശ്യമായ ശരീരം കൊണ്ടുള്ള പ്രയാണം മുന്നോട്ടെടുക്കാൻ കഴിയും എന്നൊരു സന്തോഷം. 1990 സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെയാണ് തിരൂരങ്ങാടി വെള്ളിലക്കാട് എന്ന കൊച്ചുഗ്രാമത്തിലെ ശാരീരിക ഔഷധകൾ പേറുന്ന KV റാബിയ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. തന്റെ ഗ്രാമത്തിലെ നൂറുകണക്കായ നിരക്ഷരർക്ക് അക്ഷര വെളിച്ചം പകർന്നും ജൻശിക്ഷൻ സംസ്ഥാന്റെ ഭാഗമായുള്ള ട്യൂഷൻ സെന്റർ സ്ഥാപിച്ചും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥശാല, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ബോധവൽക്കരണ ശാക്തീകരണ പദ്ധതികൾ തുടങ്ങിയവയിലൂടെ റാബിയ ആയിരങ്ങൾക്കാണ് ആശ്രയമായിരുന്നത്. 14 വയസ്സുവരെ സാധാരണ കുട്ടികളെ പോലെയായിരുന്നു റാബിയ. പിന്നീട് പോളിയോ ബാധിച്ചതാണ് ശരീരം തളർത്തിയത്. ശരീരം തളർന്നെങ്കിലും മനസ്സ് തകരാതെ കരുത്തോടെ നിലകൊണ്ടു. സാക്ഷരതാ രംഗത്താണ് മികച്ച പ്രവർത്തനങ്ങൾ റാബിയ നടത്തിയത്. ഈ പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകൾ റാബിയെ തേടിയെത്തിയിട്ടുണ്ട്. UN ഏർപ്പെടുത്തിയ മികച്ച സാക്ഷരതാ പ്രവർത്തനത്തിന് നൽകിയ അവാർഡ് റാബിയക്കായിരുന്നു. നാഷണൽ അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം അവാർഡ്, മരിമഠത്തിൽ ഭാവ അവാർഡ്, സാക്ഷരതാ മിഷൻ അവാർഡ്, സീതി സാഹിബ് അവാർഡ്, സ്ത്രീശാക്തി പുരസ്കാരം തുടങ്ങി വലുതും ചെറുതുമായ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചതറിഞ്ഞ് തിരൂരങ്ങാടി വെള്ളിലക്കാട്ടെ റാബിയയുടെ വസതിയിലേക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നവരുടെ തിരക്കാണ്. റാബിയ എന്റെ സഹപാഠി കൂടെയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് പ്രചോദനം നൽകി. എന്തിന്ന് പറയുന്നു, ഈ കൗൺസിലറാകാനും കൂടെ എനിക്ക് പ്രചോദനം നൽകിയത് റാബിയയാണ്. ഇത് അല്പം വഴുകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ. ഏറെ അഭിമാന നിമിഷമാണ് ഇതെന്ന് റാബിയയുടെ വീട് സന്ദർശിച്ച ശേഷം റവന്യൂ വകുപ്പ് മന്ത്രി പി രാജൻ പറഞ്ഞു. ഞങ്ങൾ കണ്ട ഘട്ടത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ പുരസ്കാരങ്ങളെ കുറിച്ചല്ല KV റാബിയ എന്ന പത്മശ്രീ നമ്മളോട് സംസാരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകളുടെ വളരെ ഗൗരവമായിട്ടുള്ള ജീവിത പ്രശ്നത്തെ കുറിച്ചാണ് ഞാനതാണ് ഏറ്റവും ഗൗരവമായി ആലോചിക്കുന്നത്. ഇത്ര വലിയൊരു പുരസ്കാരത്തിൻ്റെ നിറവിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പത്മ പുരസ്കാരങ്ങളിലൊന്ന് ഏറ്റുവാങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷത്തിലും അവർ പറഞ്ഞത് തൻ്റെ ചുറ്റുവട്ടത്ത് പുഴ കയറി വരുന്നതും മണ്ണിടിഞ്ഞു പോകുന്നതുമായ സാധാരണക്കാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞ 10-15 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടപെടലിനെ കുറിച്ചാണ്. ഞാൻ ജില്ലാ കളക്ടറോട് സംസാരിച്ചു. ഒരു മാസത്തിനകത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, പത്മശ്രീ KV റാബിയ ഉന്നയിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പരിശോധന നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് കൈമാറണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നാട് ഈ പുരസ്കാര ലബ്ധിയിൽ ആഘോഷ തിമിർപ്പിലാണ്. റവന്യൂ വകുപ്പ് മന്ത്രി പി രാജൻ, ET മുഹമ്മദ് ബഷീർ MP, KPA മജീദ് MLA, ജില്ലാ കളക്ടർ പ്രേംകുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMS സലാം, തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ നേതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ വസതിയിലെത്തി ആശംസകൾ നേർന്നു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി.